നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ഈ അച്ഛനെയാണ് ഈ ഒരു വൈദികനെയാണ് അന്ന് പോലീസുകാർ മർദ്ദിച്ചത് അതേ വൈദികൻ തന്നെയാണ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് കടലിൽ നീന്തിക്കൊണ്ട് കടലിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സർക്കാരിനെതിരെയുള്ള സംസ്ഥാന സർക്കാരിനെതിരെയുള്ള അദാനിക്കെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് ആ വൈദികം തങ്ങൾ നമ്മുടെ ബോട്ടിനരികിലേക്ക് നീന്തി വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെയാണ് അന്ന് പോലീസുകാർ ഡി സി പിയുടെ നേതൃത്വത്തിൽ അന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം അന്ന് മർദ്ദിച്ചതും അദ്ദേഹത്തെ ഉപരോധിച്ചതുമെല്ലാം അതിനാൽ തന്നെ അദ്ദേഹം വളരെ ശക്തമായിട്ട് തന്നെ തന്റെ വൈദിക കുപ്പായത്തിൽ തന്നെയാണ് അദ്ദേഹം നീന്തി കടലിൽ നീന്തി തങ്ങൾ നമ്മുടെ യാനത്തിനടുത്തേക്ക് വരുന്നത് ശക്തമായ പ്രതിഷേധമാണ് ഇതിനോടെത്താൻ അറിയിക്കുന്നതെന്ന് തന്നെയാണ് അദ്ദേഹം നമ്മുടെ പങ്കുവയ്ക്കുന്നത് അദ്ദേഹം നമ്മുടെ യാനത്തിലേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് സണി എന്തു തന്നെയായാലും ഈ സമരം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഒരു ഉറച്ച നിലപാട് ാണ് അദ്ദേഹം ആ അച്ഛൻ തന്നെ നമ്മുടെ യാനത്തിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ് ശക്തമായ ഒരു പ്രതിഷേധം ഇതെല്ലാം താൻ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുക എന്ന് മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ നമ്മുടെ യാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അച്ഛൻ എന്തായാലും മുഴുവൻ തന്നെ നനഞ്ഞു കുളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് അച്ഛ പ്രതിഷേധം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം മുഖ്യമന്ത്രിക്കെതിരെയുള്ള എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങ് ഇവിടെ ഈ യാനത്തിൽ വന്നിരിക്കുന്നത് ഇവിടെ നീന്തി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അച്ഛ എന്ത് തോന്നുന്നു ഇത് ഇത് കുറേ അധികം പേര് വർഗീയവാദികളും അച്ഛന്മാർക്ക് എന്തോ വേറെ പണിയില്ലാത്തോണ്ടാണെന്നൊക്കെ ഇവിടെ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്നവർ വിചാരിക്കണം ഞങ്ങളെല്ലാം മത്സ്യത്തൊഴിലാളികളുടെ മക്കളാണ് ഞങ്ങൾ കടലിൽ പോയിട്ടുണ്ട് ഞങ്ങൾ കടലിൽ പോകും ഞങ്ങൾ നീന്തുന്നത് ഞങ്ങളെല്ലാവരും എല്ലാ എല്ലാ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള അച്ഛന്മാരാണ് ഈ തിരുവനന്തപുരം അതിരൂപതയിൽ ഈ സമരം നയിക്കുന്നത് ഇത് വർഗീയവാദികളെന്ന് ഞങ്ങളെ മുദ്രകുത്തിയവർക്കുള്ള ഒരു പ്രതിഷേധ സ്വരമായിട്ടും പ്രതിഷേധ പരിപാടിയായിട്ടും ഇതിനെ കാണണം വിഴിഞ്ഞത്തെ സ്വദേശിയാണോ വിഴിഞ്ഞ ഇടവേക്കാരനാണോ വിഴിഞ്ഞത്തെ വർഷങ്ങളായിട്ടുള്ള പരിചയം അച്ഛനുണ്ടോ ഞാൻ വിഴിഞ്ഞം അടുത്തുള്ള ഇടവാരനല്ല അന്ന് പോലീസ് എല്ലാം അച്ഛനെ അന്ന് ലോഹയടക്കം വലിച്ചു കയറി പോലീസുകാരെല്ലാം അന്ന് മർദ്ദിച്ചിരുന്നു അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണോ ഇന്ന് കടലിൽ നീന്തിക്കൊണ്ട് ഇന്നൊരു സൂചന പ്രതിഷേധം അച്ഛൻ നടത്തുന്നത് ഈ സമരത്തിന്റെ തുടക്ക ദിവസം ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി ഞാൻ നടത്തിയ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ മക്കൾ പ്രത്യേകിച്ച് കടലിൻ്റെ മക്കൾ ഈ ഈ ബാരിക്കേഡുകളെല്ലാം തകർത്തിട്ട് അകത്ത് കയറി അകത്ത് കയറി ഈ കടലിൽ കുളിച്ചതിന് ശേഷം ഞങ്ങൾ ഈ കടലിൽ കുളിക്കുമെന്ന് അന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്തതാണ് അതോടുകൂടിയാണ് ഞങ്ങൾ ഓരോ ദിവസവും ഓരോ ദിവസവും ഞങ്ങൾ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഞങ്ങൾ ഇത് ഗവൺമെന്റിനുള്ള പ്രതിഷേധ സ്വരമാണ് അപ്പോൾ ഈ ഒരു വിജയം നൂറാം ദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ തിരുവനന്തപുരം എത്തിയ അതിരൂപതയുടെ എങ്ങനെയാണ് സമരത്തിൽ പിന്നോട്ട് പോകാൻ എന്തെങ്കിലും ലക്ഷ്യമെന്തെങ്കിലും ഉണ്ടോ ഒരിക്കലും ഇല്ല ഞങ്ങൾ പിന്നോട്ട് പോയാൽ ഞങ്ങൾ മരിക്കുന്നതിന് തുല്യമാണ് ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് ഞങ്ങൾ ഒരിക്കലും ഇതിൽ നിന്ന് പിന്നോട്ട് പിന്നോട്ട് പോകത്തില്ല അത് ആരും അങ്ങനെ മോഹന വാഗ്ദാനങ്ങൾ ഞങ്ങളെ കണ്ണാൻ ചൂപിക്കുന്ന ജലരേഖ പോലുള്ള വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് നൽകിക്കഴിഞ്ഞാലും കഴിഞ്ഞാലും ഞങ്ങൾ ആരും പിന്നോട്ട് പോകൂല്ല കൃത്യമായിട്ട് ഏഴ് ആവശ്യങ്ങളും നടപ്പിലാക്കാതെ ഒരിഞ്ച് പിന്നോട്ടില്ല ഓരോ ദിവസവും നിങ്ങൾ മാധ്യമ പ്രവർത്തകർ കാണുന്നതാണ് ഓരോ ദിവസവും ഞങ്ങൾ മുന്നോട്ടാണ് ഓരോ ദിവസവും ഞങ്ങൾ മുന്നോട്ടാണ് എങ്ങനെയാണ് ഈ ഒരു സമരം ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ സാമ്പത്തിക സഹായം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് സാമ്പത്തിക സഹായം നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ പുല്ലുളപ്പള്ളിയിലെ കൊച്ചനാണ് ഒരു ദിവസം ഞങ്ങൾ മീൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വരുന്ന ആൾക്കാർക്ക് ഭക്ഷണത്തിന്റെ കൂടെ മീനുകൊടുക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചു മീന് കൊടുക്കണമെന്ന് വിചാരിച്ചപ്പോഴും പുല്ലുള പള്ളിയുടെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അനൗൺസ് ചെയ്തു അനൗൺസ് ചെയ്തപ്പോഴത്തേക്ക് എല്ലാവരും ഒരു വള്ളത്തിൽ നിന്ന് ഒരു മീൻ വീതം വെച്ച് ഞങ്ങൾക്ക് മൂന്ന് ദിവസം കഴിക്കാനുള്ള മത്സ്യമാണ് അന്ന് കിട്ടിയത് ഇതുപോലെ തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ തന്നെ എടുക്കുന്ന ബക്കറ്റ് പിരിവാണ് ഞങ്ങൾ അഴിമതി കാട്ടാൻ വേണ്ടിയിട്ടുള്ള ബക്കറ്റ് വിരിവല്ല അന്നെന്നുള്ള ആഹാരത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ബക്കറ്റ് വിരിവ് നടത്തുന്നത് ഈ ബക്കറ്റ് പിരിവ് നടത്തി എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ സാർ ഞങ്ങൾക്കുള്ള കേന്ദ്ര കേന്ദ്രത്തിൽ നിന്നോ സർക്കാരിൽ നിന്നോ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള സമരമുറകളിലൂടെ ഞങ്ങൾ ഗവൺമെൻറ്റിനെതിരെ പ്രതിഷേധിക്കുന്നത് അതിനു വേണ്ടിയിട്ട് പലരും പല രീതിയിൽ ഇതിനെ വളച്ചൊടുക്കുകയും ചൈനയിൽ നിന്നും ദുബായിൽ നിന്നും മലേഷ്യയിൽ നിന്നും ഒക്കെ ഞങ്ങൾക്ക് സാമ്പത്തിക സഹായമൊക്കെ വരുന്നതെന്ന് പറയുന്നു എന്നാൽ അതൊന്നുമല്ല അല്ല അതൊന്നും അല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വെറുതെ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ട് ഞങ്ങൾ എന്നിട്ടും ഞങ്ങൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോകാത്തത് ഞങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമായതുകൊണ്ട് മാത്രമാണ് ഇതിൽ നിന്ന് ഒരു ഒരു അണുവിട ഞങ്ങൾ പിന്നോട്ട് പോകാതെ മുന്നോട്ട് തന്നെ പോകുന്നത് അച്ഛാ രണ്ടായിരത്തി പതിനഞ്ചിലെ ഈ ഒരു സമരം ആരംഭിച്ച ഒരു കാലഘട്ടത്തിൽ അന്ന് തിരുവനന്തപുരം ലത്തീൻ അധ്രൂപതയിലെ ഒരു ഒരു കൂട്ടം വൈദികരടക്കം ഈ ഒരു തുറമുഖ നിർമ്മാണത്തിന് അനുകൂലമായ നിലപാടുമായിട്ട് അന്ന് രംഗത്തെത്തിയിരുന്നു വിഴിഞ്ഞത്തെ പ്രദേശവാസികളെല്ലാം ഒന്നടങ്കം ഇതൊരു ദുബായ് മോഡലാകും എന്നൊരു പ്രതീക്ഷയോട് കൂടി ഇതിനെ പിന്തുണച്ചുകൊണ്ട് വന്നവരാണ് അവർക്കന്ന് ആവശ്യമായ എല്ലാ സഹായങ്ങളും സർക്കാർ അന്ന് നൽകിയതാണ് ലക്ഷക്കണക്കിന് രൂപ ചുപ്പി തൊഴിലാളികൾക്കും കട്ട പണിക്കാർക്കും അല്ല കട്ട മരപ്പണിക്കാർക്കെല്ലാം അന്ന് നൽകിയതാണ് അപ്പം അതേ ആളുകൾ തന്നെ ഇന്ന് ഈ സമരവുമായിട്ട് വരുമ്പോൾ തങ്ങൾക്ക് ലഭിക്കാനുള്ള പൈസകളെല്ലാം മേടിച്ചിട്ട് വീണ്ടും അവർ സർക്കാരിനെതിരെ തിരിയുന്നത് ഒരു കാപട്ട്യമല്ല ഒരു ഇരട്ടത്താപ്പായിട്ട് തോന്നുന്നില്ലേ പച്ചക്കള്ളമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത് ഞങ്ങൾക്ക് ആ ആവശ്യമായിട്ടുള്ള ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു അമ്മ ഇപ്രകാരം പറഞ്ഞു ഇടയിൽ ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്തിനാണ് വീണ്ടും ആഹാരത്തിൻ്റെ മുമ്പിൽ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തിനാണ് വീണ്ടും ആഹാരത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ തപസിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ഈ സമരത്തിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല ഇതിൻ്റെ രണ്ടായിരത്തി പതിനഞ്ചിൽ അനുകൂലമായിട്ടുള്ള നിലപാടുകളാണെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ പറയട്ടെ ഒരു കാര്യം വന്നിട്ട് ഞങ്ങളുടെ പാവപ്പെട്ട സൂസഭാഗ്യം പിതാവിരുന്ന സമയത്ത് രണ്ടായിരത്തി അഞ്ചിൽ ഇത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ സൂസഭാഗ്യം വിചാ പിതാവും വിചാരിച്ചു ഈ ഞങ്ങളുടെ പാവപ്പെട്ട മനുഷ്യരും എങ്ങനെയാണ് എല്ലാ കാലത്തും ഈ മത്സ്യം പിടിച്ചുകൊണ്ട് എല്ലാ കാലത്തും ഇങ്ങനെ അടിമത്ത രീതിയിൽ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിച്ചു അപ്പോഴത്തേക്കും ദുബായ് മോഡലാവും എല്ലാവർക്കും ജോലി വരും എല്ലാവർക്കും വലിയ ജീവിത സാഹചര്യങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ മെത്രാനും ഒരു നിമിഷം അതിനോട് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു അതിൽ അതിലൊരു ആശങ്കയും വേണ്ട അങ്ങനെ ഒരു നിലപാട് അന്ന് സ്വീകരിച്ചു എന്തുകൊണ്ടെന്നാൽ ഇത്തരത്തിലുള്ള മനോഭാവമാണ് ഇന്നു വരെയും രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി അഞ്ചിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് വരെ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഈ ജനങ്ങളും ഈ സാമ്പത്തിക ഇത് പരിസ്ഥിതി പ്രവർത്തകരും ഒക്കെ വളരെ മനോഹരമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും ഇത് വരുത്തി വയ്ക്കുന്ന ആഘാത പഠനങ്ങൾ ആ പഠനങ്ങൾ തെളിയിക്കുന്നത് ഇത് വലിയൊരു നാശത്തിലേക്കാണ് ഞങ്ങളെ നയിക്കുന്നത് ഇതൊരിക്കലും മത്സ്യത്തൊഴിലാളികൾക്ക് ഗുണകരമാവില്ല എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഈ പദ്ധതിയെ അങ്ങേ അറ്റം അപലപിച്ചുകൊണ്ട് ഇത് വേണ്ട എന്ന് വേണ്ട എന്ന് അഥവാ ഞങ്ങൾക്ക് നൽകേണ്ട പുനരധിവാസ പാക്കേജ് നൽകിയതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള പരിപാടിയുമായിട്ട് മുന്നോട്ട് പോയാൽ എന്ന് രണ്ടായിരത്തി അഞ്ചും പതിനഞ്ചു മുതൽ സഭയും സഭാതനയിലായിട്ടുള്ള വൈദികരും എല്ലാവരും ഓരോ ദിവസവും അടിക്കടി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ്